അതിനർത്ഥം മദേഴ്സ് ഡേ മാതാവിൻ്റെ ഒരു ഫോക്കസിൽ ചെയ്യാം. അപ്പോൾ ധന്യ മാതാവേ തൊട്ട് തുടങ്ങാം. ആദ്യത്തെ വിളിന്നുറിഞ്ഞിരിച്ചോ ധന്യ മാതാവിൽ തുടങ്ങാം. അവിടുന്ന് പഠിക്കൂ. മാതാവേ നിന്നോടുള്ള പാപത്തിൻ ഭാരം നാഥൻ നീക്കട്ടെ. രണ്ടു മതി, രണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വെളിനിറഞ്ഞ ദിശയിൽ പോയാൽ മതി. ഓക്കെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ രാഷ്ട്രം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അമ്മമാരെ ബഹുമാനിക്കുന്ന ദിവസമാണല്ലോ. ഉയർപ്പിന് ശേഷം വരുന്ന നാലാമത്തെ ഞായറാഴ്ച നമ്മുടെ രാഷ്ട്രത്തോടു കൂടി ചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ അമ്മമാരെയൊക്കെ ബഹുമാനിക്കാം. ആത്മീയ അമ്മമാരെ പ്രത്യേകം ആദരിക്കാം. നമ്മുടെ ശാരീരിക അമ്മമാരെ പ്രത്യേകം ഓർക്കുകയും ആദരിക്കുകയും ചെയ്യാം. വാങ്ങിപ്പോയവരായവരെ പ്രത്യേകം നമുക്ക് ദൈവസന്നിധി കൊണ്ടുവരാം. അങ്ങനെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലിയർപ്പണത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ദിവസത്തെ നമുക്ക് പ്രത്യേകമായി തിരുസന്നിധിയിൽ ഏൽപ്പിക്കാം. നമ്മുടെ അമ്മമാരെ എല്ലാം കരങ്ങളിൽ സമർപ്പിച്ച്, ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രത്യേക അനുഗ്രഹത്തിനായി കാഴ്ചവെക്കാം. കരുണയുള്ള ദൈവമേ, ഈ ദിവസത്തെ നിനക്കിങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഇന്നേ ദിവസം തിരുസഭയിലെല്ലായിടത്തും അർപ്പിക്കുന്ന കുർബാനകളെയും പ്രാർത്ഥനകളെയും പുണ്യപ്രവൃത്തികളെയും നിനക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവയോട് ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളെയും സുഖദുഃഖങ്ങളെയും പ്രയത്നങ്ങളെയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് നിന്റെ വഴിയിൽ കൂടെ ഞങ്ങളെ നടത്തണമേ. ഇന്ന് നിന്റെ ശക്തി ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ സകല വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും തിരുനാമഹത്തിന് ഉതന്നവയാക്കി തീർക്കണമേ. സാത്താൻ്റെ കണിയിൽ നിന്നും തിന്മയിലേക്കുള്ള പരീക്ഷയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. കരുണയുള്ള കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മുമ്പിലും പിമ്പിലും ഞങ്ങളുടെ വലത്തുമിടത്തും ഞങ്ങൾക്ക് താഴെയും മീതയും ഞങ്ങളുടെ ഉള്ളിലും എല്ലാ വശത്തുമായിരുന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ. ദൈവമാതാവിൻ്റെയും സകലവിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇപ്പോഴും എന്നേക്കും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. ആമേൻ. വിശുദ്ധാതൃത്വമേ, അന്തുമില്ലാത്ത കൃപയും ശക്തിയും ഞങ്ങളുടെ സഹായത്തിനായി അയച്ചു തരണമേ. കർത്താവേ, നിന്റെ രക്ഷയെപ്പോഴും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായി കർത്താവിന്റെ നാമത്തിൽ ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവൻ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മര
മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായവരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. ആരയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടത്തിലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജു ശക്തി മഹത്വം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമാ നമ്മുടെ കർത്താവ് ശിശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധമേ തമ്പുരാന്റെ അമ്മേ ബാബിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ സമയത്തും അനുഗ്രഹം കരുണയും രണ്ടോലും നീ ചൊരിയപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ ഭാഗ്യമുള്ളവയും പ്രകാശം നിറഞ്ഞിരിക്കുന്നതുമായ കതിരുകളാൽ ഞങ്ങളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്ന ഏൽ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും നിന്റെ കർത്തൃത്വത്തിന്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവന്റെ ആശാബന്ധവും ആത്മാക്കളുടെ രക്ഷിതാവുമായിരിക്കുന്ന ഞങ്ങളുടെ മിശിഹാ കർത്താവേ, നിന്റെ കൃപയുടെ സഹായത്താൽ ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. മോറൻ വാലോഹി നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ പ്രകാരം പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അല്യായത്തിൽ എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് വല്ലെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും. നിനക്കെതിരായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. എന്റെ പാപങ്ങൾ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയും മായ്ച്ചു കളയണമേ. ദൈവമേ ഒരു വെടിപ്പുള്ള ഹൃദയമെന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികളിൽ നിന്നിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ ദൈവമേ എന്റെ രക്ഷയുടെ ദൈവമേ, രക്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ നാവാനുള്ള നീതിയെ സ്തുതിക്കും. എനിക്ക് തുറക്കണമേ, എന്റെ വായിന്റെ സ്തുതികൾ പാടണം. എന്തെന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നീ രമ്യപ്പെട്ടുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം തുടങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സഹിയോനോട് നന്മ ചെയ്യണമേ.
ബറീനുപുറപ്പെട്ടി സൃഷ്ടികളെ ശോഭിപ്പിച്ചൊരു ശോഭയദാം യേശു സ്തുത്യനഹോ. ശമവോനും യോഹന്നാനും ചെന്ന കബറിങ്കൽ സ്തുതി പാടി സന്തോഷത്തോടെ പോയവർ തിരികെ. ആഴ്ചയിലാദ്യത്തേതായിടും നീ ശുദ്ധദിനെ ആദ്യ ജനുയർപ്പൂണ്ടെഴുതേൽപ്പേക്ഷി മൺമയരെയും പള്ളികളും ദയറാകളുമിന് നാനന്ദിക്കുന്നു. മൃതതന്നാത്മാക്കളുമിന്നാനന്ദിക്കും കൃപയാ പരിനീരവർ മേലുയർപ്പുണ്ടോ രേശു ുമോ ശുഭോലാബോലബ്രോവൽ റൂഹോക്കാദീശോലോ വാദാമോലോ വൽ മീനാമി രക്ഷകനേ കൊണ്ടാടുന്നടിയാർക്കുയേണം നിന്നരുൾപോ കുറിയേലായിസു. ആകാശങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്നു, ആകാശത്തിട്ട് അവന്റെ കൈവേലയെ കാണിക്കുന്നു. പകലിനെ വാക്കുച്ചിരിക്കുന്നു, രാത്രി രാത്രിക്ക് അവനെ അറിയിക്കുന്നു. അവയുടെ ശബ്ദം കേൾക്കപ്പെടാത്ത ഭാഷയില്ല, വാക്കുകളുമില്ല. ഭൂമിയിലെല്ലായിടവും അവയുടെ അറിയിപ്പും ഭൂലോകത്തിന്റെ അതിർത്തികളോളം അവയുടെ വചനങ്ങളും പുറപ്പെട്ടിരിക്കുന്നു. അവൻ അവയിൽ സൂര്യനെ കൂടാരം പിടിച്ചു, അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാണൻ എന്ന പോലെയാകുന്നു. പരാക്രമമുള്ളവൻ എന്ന പോലെ തന്റെ വഴിയൊഴുവാൻ സന്തോഷിക്കും. ആകാശത്തിന്റെ അറ്റങ്ങൾ അതിന്റെ പുറപ്പാടും ആകാശത്തിന്റെ അതിർത്തികളിൽ മേൽ അതിന്റെ താങ്കലുമാകുന്നു. അതിന്റെ ചൂടിൽ നിന്നും മറവായിരിക്കുന്നത് ഒന്നുമില്ല. കർത്താവിന്റെ വേദപ്രമാണം കലയില്ലാത്തതും ആത്മാവിനെ തിരിക്കുന്നതുമാകുന്നു. കർത്താവിന്റെ സാക്ഷി വിശ്വാസയോഗ്യവും ശിശുക്കളെ ജ്ഞാനമുള്ളവരാക്കുന്നതും ആകുന്നു. കർത്താവിന്റെ പ്രമാണങ്ങൾ ചെവുള്ളവയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയുമാകുന്നു. കർത്താവിന്റെ കൽപ്പന തെരഞ്ഞെടുക്കപ്പെട്ടതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതുമാകുന്നു. കർത്താവിനെ കുറിച്ചുള്ള ഭയം വെളിപ്പെടുന്നതും എന്നേക്കും നിലനിൽക്കുന്നതുമാകുന്നു. കർത്താവിനെ സത്യമായിട്ടുള്ളവയും സകലത്തിലും നീതിയായിട്ടുള്ളവയും ആകുന്നു. അവ സ്വർണത്തെ നല്ല രത്നങ്ങളെയും കാൾ ആഗ്രഹിക്കത്തക്കവയും തേനിനെയും തേൻകെട്ടയും കാൾ മാധുര്യമുള്ളവയുമാകുന്നു. അത്രയുമെല്ലാസനവേഷണവനായിരിക്കും അവനവയാചരിച്ച വളരെ പ്രതിഫലം കിട്ടും. പിഴകളെ തെറിച്ചറിയുന്നവനാര്? രഹസ്യകാര്യങ്ങളിൽ നീ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. ദുഷ്ടന്മാരനിൽ അധികാരപ്പെടാതിരിക്കുവാനും പാപമെന്ന് ഞാൻ വെളിപ്പാക്കപ്പെടുവാനുമായി അന്യായത്തിൽ ദാസനെ തടയണമേ. എന്റെ സഹായക്കാരനും എന്റെ രക്ഷിതാവുമായ കർത്താവേ,
എന്റെ വായുടെ വചനങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരവും എന്റെ ഹൃദയത്തിന്റെ ധ്യാനം നിന്റെ മുമ്പാകെ ഇരിക്കണമേ. ദൈവമേശ്യുകിമാന്നുംബാരിക്കുമോലാബുലോഹോക്കാദീശോലോവാദാമിനോലോൽമീനാമീമൃതിയാലഴകാകെ നശിപ്പിക്കും മരണത്തെ കൊന്നീട്ടാകൽ കർസാതൻ കീഴിൽ നിന്നടിയാരെ വീണ്ടതിന് കുജിതധ്വനിയിൽ സ്തുതി പാടുന്നടിയാരെല്ലാരും ബാരിക്കുമോ ശുഭോലാബുല ബ്രൂവൽ ീശോലോലീനീ അതുല വിശുദ്ധ സഭേ പ്രാർത്ഥി പാലിമ കളയും കൂട്ടി ശ്ലീബായാൽ രക്ഷിച്ച സുതൻ ായി സ്തോത്രം പാടിടുക ഉചിതധ്വനിയിൽ സ്തുതി പാടും അടിയാരെല്ലാരും. ആമേൻ. പ്രകാശത്തിന്റെ സൃഷ്ടാവിന് സ്തുതി, കർത്താവിന്റെ പുത്രന്മാരെ സ്തുതി പാടുവിൻ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിൻ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. കർത്താവ് സകല ജാതികൾക്കും മേലായി ഉന്നതനും അവന്റെ മഹത്വം ആകാശങ്ങൾക്ക് മീതയുമാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. അവൻ എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തേണ്ടതിന് ഉപ്പയിൽ നിന്നും ഉയർത്തുന്നു. അവൻ വന്ധ്യായവളെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി പവനത്തിൽ വസിക്കുകയും ചെയ്യുന്നു. ദൈവമേ ശുഭഹോലാബോല ബ്രൂവൽ ദൈവത്തിൻ പുത്രനെ മറിയാമുദ്ധാനത്തിൽ ശേഷം തോട്ടക്കാരൻ പോൽ കണ്ടാൾ തോട്ടത്തിൽ നീ എന്തിനു എന്നതിനെന്നാഥനെ അവർ കൊണ്ടെങ്ങോ പോയെന്നാൾ താരവളെ മറിയാമേ എന്നാൾ ഓടിപ്പോയുടനവളറിയിച്ച കർത്താവ് ഉദ്ധാരം ചെയ്തെന്ന സ്ത്രീകന്മാരെ സഹിയോനെ നശിപ്പിച്ചു സഭ പാണി ഗ്രഹണത്തെ ഒത്തുയിരിൻ തന്മേഷയൊരുക്കം ചെയ്തതിനുൾ തൻ രക്തമതിൽ ചേർത്തോരാ പുത്രൻ നായ് സ്തോത്രം സ്തോത്രം ശ്ലീബായാൽ വീണ്ടവനായി സ്തോത്രം ചാവാലുയിർ ചേർത്തവനായി സ്തോത്രം പുണ്യത്തിനു തനുരുധിരങ്ങൾ തന്നവനായി ബാരിക്കുമോ ശുഭോലാബുല ബ്രൂവൽ ോലോലീനാമി തൻ ശുദ്ധ ശരീരം ഭക്ഷിച്ചും രക്തം
പാനം ചെയ്തും മൃതരായോത്തന്നാൽമാക്കൾ നേ അഴിയാലോകേ പാപത്തിൻ നിരുൾ വാഴായ്വാൻ പ്രാർത്ഥിച്ചിടുക നാം മശിഹാ തന്നോ ദവപേർക്കായി അവരാത്മാക്കളെ വാങ്ങിയ നാഥ അവർ നിന്നെ കൊണ്ടാടിയതാലെ നീ അവരെ വിളിച്ചു നിർത്തിയിടണമേ വലഭാഗേ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലൂയോ ഹാലേ ലൂയ നിൻ വലഭാഗേ രാജഭാമിനിയും നയവാൻ പല പോലെ തളർത്തിടുമേ ഹാലേ ലൂയോ ഹാലേ ലൂയ വളരുമവല്ലവനോന്റെ കാരകിൽ പോൻ മക്കളിൽ അപ്പൻ കൃപ ചെയ്വതു പോലെ ഹാലേ ലൂയോ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബഹോലോല ബ്രൂവൽ റൂഹോ കാദീശോലോ വാദാമെനോലോ വൽ മീനാമേ സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവീനുന്നതിയും മഹിമാമൊഴി സഹദേന്മാർക്കും മൃദരിൽ കരുണയുമുണ്ടാക സ്തൗമെൻകാലസ്കുറിയേനായിസു താതൻ ശ്ലോമോഗ ബ്രിയൽ മൂലം മേലന്നാഥൻ മറിയാമിനു നൽകപ്പേട്ടു തീ പൂണ്ടോർവായിൽ തിങ്ങും ശ്ലോമോ ചൊന്നാർനാഥൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ ശ്ലോമോ തൻ ശ്ലീഹൻ മാർക്കും ശ്ലോമോ ശ്ലോമോ നാഥങ്ങൾ കൂറെ റും സഹദേ മാർക്കും ശ്ലോമോ തൻ മക്കൾ വസിക്കും പരിശുദ്ധ ബാരയ്ക്കുമോ നന്ദേവസുധന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാൻമാർ പുണ്യ പേട്ടു രുന്നീച്ചേകുമവർക്കാശ്വ സംസുർഗേ പുത്രൻ ദൈവം മുറിയോറാഹേ ആലൈനു തൻ സഭയെ വീണ്ടോ നാം പുത്ര നിൻ
ശൈലോ നൽ ഗീതൻ പ്രജയെ കാക്കേണം നീ താടനമേറ്റോ മൂന്നു മണിക്കൂർ കുരിശിൽ മേവി ക്ഷീണിച്ചോ നാടി കൊണ്ടു നശിക്കാതിങ്ങെഴുന്നേറ്റു ഹരി കുറഞ്ഞ മനുജേനൊപ്പം നാദൻ മേത്രങ്ങൾ കാനന്ദം വരി കല്ലലുമേകി മഹത്വമുള്ള യെശയ്യ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും ബാറക്കിമോർ കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമല്ലേ? രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്ത് വരാനും ഞാൻ പറഞ്ഞു. യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും. വിജനമായ കുന്നുകളിലും അവരുടെ മേച്ചിൽപ്പുറങ്ങളിലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. ചൂടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും. നീർച്ചാലുകൾക്കരികിലൂടെ അവരെ കൊണ്ടുപോകും. മലകളെ ഞാൻ വഴിയാക്കി മാറ്റും, രാജവീതികൾ ഉയർത്തും. അങ്ങ് ദൂരത്ത് നിന്ന്, വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും, സിയോൻ ദേശത്ത് നിന്നും അവൻ വരും. ആകാശമേ ആനന്ദഗാനം ആലപിക്കുക, ഭൂമിയെ ആർത്തു വിളിക്കുക, മലകളെ ആർത്ത് പാടുക. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ദുരിതമനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. ബാറയ്ക്കുമോ നിന്നോടുള്ള പാപത്തിം ഭാരം നാഥൻ നീക്കട്ടെ, ന്യായ തീർപ്പിങ്കൾ ണം നീ നിൻ പുത്രൻ മുൻപിൽ
നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവം മരണമില്ലാത്തവനും കൃപയാൽ മനുഷ്യർക്ക് മുഴുവന്റെയും ജീവനും രക്ഷിക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും എടുക്കുമുള്ള ദൈവമാതാവായ കണ്യമറിയാമെന്ന് ഭേദം കൂടാതെ മനുഷ്യനായിത്തീരും ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയപിതാവിന്റെ പുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം ഇല്ലാതാക്കിയവനും പരിശുദ്ധാതൃത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മെസ്സിയാ തമ്പുരാനെ, ഞങ്ങളെല്ലാവരോടും കരുണയും ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാ മരണമില്ലാത്തവനെ നീ
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ. പരിശുദ്ധനാകുന്നു ബലവാനേ നീ, പരിശുദ്ധനാകുന്നു. ഞങ്ങൾ മരണമില്ലാത്തവരെ നീ, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ. നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവേ നീ, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേലിയോ കൈക്കൊള്ളോർക്കുകീഴും ഭാഗ്യമിതന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. അപ്പോസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നും ബാരിക്കുമോ ശ്ലീഹന്മാരുടെ ഇവിടെ വനസ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെന്നേക്കുമുണ്ടായിരിക്കട്ടെ. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏതു ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. സമാധാനത്തിന്റെ സദ്വാർത്ത സകലത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തന്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ ആരംഭിച്ച യൂദയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. നസറായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്ക് അറിയാം. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ്. അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു. എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല, സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽച്ചതിനു ശേഷം അവനോട് കൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ബാരിക്കുമോ പൗലോസ് ശ്ലീഹാ.
ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യപ്പെടുത്തുകയും രമ്യതര ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതര സന്ദേശം ഞങ്ങളെ പരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്ത് തന്നോട് രമ്യപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ബാരക്കുമോ കർത്തനെ സ്തുതി മദ്ബഹാമുമ്പിൽ ഹല്ലേലൂയ. ബാരക്കുമോ നമ്മുടെ ഭാഗവായിക്കും കർത്താവേ, മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലേ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് വന്നവനും ഒരുവായിരിക്കുന്നതുമായും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഉദ്ധാനത്തിന് നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിക്കുന്നവർ ഏറ്റുപറയുന്നു. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്ന് വിറച്ചു, ഭൂതത്തെയാണ് കാണുന്നതെന്ന് അവർ വിചാരിച്ചു. അവനവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാകുന്നുവെന്ന് മനസ്സിലാക്കുവീൻ. എന്നെ സ്പർശിച്ചു നോക്കുവീൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനായില്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവനവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കുവാൻ എന്തെങ്കിലുമുണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവനതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. അവനവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നവയെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോടുകൂടിയായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം അവരുടെ മനസ്സവൻ തുറന്നു.
അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാകുന്നു. എന്നാൽ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവാനെന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. പരിമള ധൂപത്തോ നീ ചെന്നും നിന്നോർമാ മാതേ നിന്നോടെ പ്രാർത്ഥനയാ ലോകം വ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉളവാക്കിയിടണമേ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വിശുദ്ധ കുർബാന നമ്മൾ പ്രത്യേകം ഇടവകയായിട്ട് സമർപ്പിക്കുന്ന രണ്ട് കുടുംബങ്ങൾ, ശ്രീ ജോണേ ചാക്കോയുടെ കുടുംബവും ശ്രീ ജോജി മാത്യൂസിൻ്റെ കുടുംബവുമാണ്. ഈ രണ്ട് കുടുംബങ്ങൾക്കും പ്രത്യേകമായ നിയോഗങ്ങൾ ഇന്ന് സമർപ്പിക്കുവാനുണ്ട്. ശ്രീ ജോണേ ചാക്കോയുടെ മദർ, മരുമകൻ സജുവിൻ്റെ പിതാവ് ദൈവസന്നിധിയിലേക്ക് ഈ ആഴ്ചയിൽ വാങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം ആ കുടുംബാംഗങ്ങളെ പ്രത്യേകം സമർപ്പിക്കാം. ഈ ഫാമിലി ഡെഡിക്കേഷൻ നടത്തുന്നതായ ദിവസം ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും അവരുടെ പ്രത്യേക നിയോഗങ്ങളെയും നമുക്ക് ഓർക്കാം. മറ്റേ ഒരു കുടുംബം ജോജി ആൻഡ് ബിൻസി മാത്യൂസ് അവരുടെ കുടുംബമാണ്. നമുക്കറിയാം അവർ പ്രത്യേകമായി സൗഖ്യത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബമാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ കുടുംബത്തോടൊപ്പമുണ്ട്. ഇന്നത്തെ വിശുദ്ധ കുർബാനയെ പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ നമുക്ക് ഓർക്കാം. ഈ ആഴ്ചയിലെ ജന്മദിനം ആഘോഷിക്കുന്ന ഷേർലി ബാബു ആൻഡ് സ്റ്റീഫൻ സാജൻ, ആനി ജേക്കബ്, ജെസ്സി ജോസ്, ജെസ്സി തോമസ്, സാജൻ ജോർജ്, ജോൺ സാമുവൽ, സാബു കുറിയാക്കോസ്, റോബി അലക്സ്, ആന്റണി കുഞ്ഞച്ചൻ, ട്രീസ ആന്റണി, കെസിയ സാറ സക്രായ ആൻഡ് ഫിലിപ്പ് എടത്തിൽ, ഇവരെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ജോൺ ടി എസ് ജോണിൻ്റെയും മറിയാമ ജോണിൻ്റെയും ആനിവേഴ്സറി ഈ ആഴ്ചയിലാണ്. പ്രത്യേകമായി നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവ് ഉത്ഥാനത്തിൻ്റെ ശേഷം പ്രത്യക്ഷപ്പെട്ട സംഭവങ്ങളാണ് സുവിശേഷത്തിൽ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഈ കെംദാക്കാലത്ത്, ഉയർപ്പിൻ്റെ കാലത്ത് നമുക്ക് ചിന്തയ്ക്ക് തരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ എമ്മാവൂസിലേക്കുള്ള യാത്രയെപ്പറ്റി നമ്മൾ ചിന്തിച്ചപ്പോൾ ആ കഥ അവസാനിക്കുന്നത് പിന്നെ ജെറുസലേമിലാണ്. കാരണം എമ്മാവൂസിൽ വെച്ചൊരു വലിയ അത്ഭുതം നടന്നു. കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എമ്മാവൂസിൽ അവർ തങ്ങിയില്ല. അവർ നേരെ ജെറുസലേമിലേക്ക് മടങ്ങി വന്ന് ബാക്കിയുള്ളവരോടുകൂടി ചേർന്ന് ഈ സംഭവം സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. So this is, today's gospel is the continuation of last Sunday's gospel, that is Luke chapter 24. So the Emmaus story ended not in Emmaus, but the story ended in Jerusalem, because they could not stay in Jerusalem. That evening, at the time of the breaking of the bread, they realized that it was Jesus. So they could not stay anymore in Emmaus. Instead, they went back to Jerusalem and joined the other disciples. So these disciples stayed away from them because they were disoriented. Now they got some kind of a wisdom and they returned to Jerusalem. And in that meeting this happened. So they were in a closed room.
ഫോർ ഫിയർ. ഭയം കൊണ്ടാണ് അവർ മുറിയിൽ കഥ കടച്ചിരുന്നത്. ഇങ്ങനെ മുറിയിൽ കഥ കടച്ചിരുന്ന ആളുകളുടെ മധ്യത്തിലേക്ക് അടച്ചു കിടക്കുന്ന ഒരു, അതായത് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഡോറിനെ ഭേദിച്ച് അതിന് യാതൊരു കോട്ടവുമില്ലാതെ ഇതാ ഒരു മനുഷ്യരൂപം മുന്നിൽ വന്ന് നിൽക്കുക. അവർ വിചാരിച്ചു തീർച്ചയായിട്ടും ഇതൊരു ഭൂതമാണ്. കാരണമുണ്ട്, ഒന്നാമത് അവർ ഒന്നാമത് ഭയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന ആളിൻ്റെ മുമ്പിൽ എന്തു വന്നാലും അത് അതാണെന്ന് ഒന്നിനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതല്ല അതെന്ന് തോന്നും എന്ന് പറഞ്ഞതുപോലെ, ഭയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇനിയിപ്പോൾ എന്ത് യാഥാർത്ഥ്യത്തോട് കണ്ടെന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് ഭൂതമാണ്. സോ ദേ വേർ ഇൻ എ ഫിയർഫുൾ മൂഡ്. സോ ദേ കുഡ് നോട്ട് ഐഡൻറ്റിഫൈ ദ പേഴ്സൺ ഹു എൻറ്റേർഡ് ആൻഡ് സ്റ്റാൻഡിങ് ബിഫോർ ദം വാസ് ജീസസ് ക്രൈസ്റ്റ്. നമ്പർ ടു, ഹൗ എ നോർമൽ പേഴ്സൺ ക്യാൻ പെനട്രേറ്റ് എ ക്ലോസ്ഡ് ഡോർ. അടച്ച് പൂട്ടി താഴിട്ടിരിക്കുന്ന ഒരു മുറിക്കകത്ത് എങ്ങനെ ഒരു മനുഷ്യന് കടന്നു വരാൻ പറ്റും? അതായിരുന്നു രണ്ടാമത്തെ അവരുടെ സംശയം. ഇപ്പോൾ ഒന്ന് ഭയത്തിൻ്റെ അവസ്ഥ, രണ്ട് മാനുഷികമായ രീതിയിൽ സാധാരണ ബുദ്ധിയിൽ നടക്കാത്ത ഒരു കാര്യം ആണ് കഥയിന് ഇടയ്ക്കുള്ള അടച്ചു കിടക്കുന്ന പൂട്ടിയിട്ടിരിക്കുന്ന കഥയിൻ്റെ അകത്തുകൂടി ഒരു മനുഷ്യവ്യക്തി കടന്ന് അകത്ത് വരിക എന്നുള്ളത്. അതുകൊണ്ട് അവർ വിചാരിച്ചു ഇതൊരു ഭൂതമാണ് എന്ന്. ഇത് ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പലപ്പോഴും ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കർത്താവിനെ ആദ്യം തിരിച്ചറിയാതിരിക്കുകയും പിന്നീട് തിരിച്ചറിയുകയും ചെയ്തു. എമ്മാവൂസിൽ ഇത് തന്നെ സംഭവിച്ചു. വഴിപോക്കനായിട്ട് കണ്ട കർത്താവിനെ അവർ അപ്പമുറിക്കൽ തിരിച്ചറിഞ്ഞു. ഇതാ ഒരു ഭൂതം പോലെ ഇന്ന് കർത്താവിനെ അവർ ഈ സമയത്ത് കാണുകയാണ്. എന്നാൽ അവർ പിന്നീട് അത് തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇത് യോഹന്നാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന അത്ഭുതകരമായ മീൻപിടുത്തത്തിലും ആദ്യമേ യേശുവാണ് വരുന്നതെന്നുള്ളത് അവരാദ്യം വെളിപ്പെട്ടില്ലെങ്കിലും അവർ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഒക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അവർ വീണ്ടും വലയിറക്കാനായിട്ട് തയ്യാറായത്. അപ്പോൾ അന്ധതയുടെ ഒരു തലത്തിൽ നിന്നും പ്രകാശത്തിൻ്റെ ഒരു തലത്തിലേക്ക് ഉള്ള ഈ ശിഷ്യന്മാരുടെ യാത്രയാണ് ഉത്ഥാനത്തിന് ശേഷമുള്ള സംഭവങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഇന്ന് അവരുടെ ഭയപ്പാട് എവിടെയാണ്? അവർക്ക് തങ്ങളുടെ ജീവിതം, തൻ്റെ ജനങ്ങളുടെ ജീവൻ ഇന്ന് ശരിയായ സുരക്ഷിതത്തിലാണോ എന്നുള്ളതാണ്. ആർ വി സേഫ്? ബിക്കോസ് ദേ വർ കംപ്ലീറ്റ്ലി അഫ്രൈഡ് ഓഫ് ദ ജ്യൂസ്. ബിക്കോസ് ജ്യൂസ് ഈവൻ കിൽഡ് ദെയർ ഗുരു, ദെയർ മാസ്റ്റർ. സോ നൗ ദേ ആർ ദ നെക്സ്റ്റ് ടാർഗറ്റ്. സോ ദേ കുഡ് ബി കോട്ട് ആൻഡ് കിൽഡ്. സോ ദാറ്റ് വാസ് ഫിയർഫുൾ. അപ്പോൾ അവർക്ക് യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തെപ്പറ്റിയോ രക്ഷാകര സംഭവത്തെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് അവർക്ക് ഈ ഭയത്തെയാണ് അവർ കൂടുതൽ താലോലിക്കുവാനായിട്ട്, അല്ലെ ഭയമാണ് അവരെ കൂടുതലായിട്ട് ഭരിച്ചിരുന്നത്. സോ ദ ഫിയർ ടുക്ക് പ്രസിഡൻസ് ഓവർ ദെയർ നോർമൽ അണ്ടർസ്റ്റാൻഡിങ് ഓർ നോർമൽ ഫീലിങ്സ്. അവിടെ നിന്ന് ഒരു യാത്രയാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഈ ഭയം എന്നുള്ളതിനെ മാറ്റുവാനുള്ള ആദ്യത്തെ മെസ്സേജ് കൊടുത്തു, പീസ് ബി വിത്ത് യു. അപ്പോൾ അവർ പിന്നെയും പേടിച്ചു, കാരണം ഈ ശബ്ദവും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടുതൽ പേടിയായി. നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ എന്നോളം കർത്താവ് അവരുടെ കൈയും കാലും ഒക്കെ കാണിച്ചിട്ട് പറഞ്ഞു, നോക്ക് എൻ്റെ കൈയും കാലും ഒക്കെ കാണ്, ഈ ഭൂതത്തിന് കൈയും കാലും ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ടും അവർക്കും കൊണ്ട് വിശ്വാസം വരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് വല്ലതും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മീൻ കൊടുത്തു, അത് കഴിച്ചു. അപ്പം ഭൂതമല്ല എന്ന കർത്താവിന് അവരുടെ മുമ്പിൽ വെച്ച് തെളിയിക്കുകയും, ഇത് ജീവനുള്ളതായ ഉദ്ധിതനായ നിങ്ങളുടെ ഗുരുവും നാഥനുമായ കർത്താവ് തന്നെയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയുമാണ് അതിലൂടെ ചെയ്തത്. ഇന്ന് പല സാഹചര്യങ്ങളുടെയും നടുവിൽ നിന്ന് നമ്മളിത് ചിന്തിക്കുമ്പോൾ, സൊ വി ഓൾസോ ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് എ മെസ്സേജ് ദാറ്റ് ഈസ് ലൈവ്ലി ടുഡേ. വി ആർ അഫ്രൈഡ് ഓഫ് മെനി തിങ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, വി ആർ അഫ്രൈഡ് ഓഫ് എ വൈറസ്. ഹൗ വി ഹാൻഡിൽ ദിസ് വൈറസ്? വിത്ത് ലോട്ട് ഓഫ് ഫിയർ, വിത്ത് ലോട്ട് ഓഫ് മെയ്ഡ് അപ്പ് സ്റ്റോറീസ്. ബട്ട് ഡു വി റിയലി ഗോ ടു ദ പ്ലേസ് വെയർ വി ക്യാൻ ഫൈൻഡ് എ റെമഡി ഫോർ ഇറ്റ്? എന്ന് പറഞ്ഞാൽ ഇതിന് പെട്ടെന്ന് എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടായി എന്നുള്ളതല്ല. ദ റെമഡി
ടു അക്കോമഡേറ്റ് ഓർ ഡീൽ വിത്ത് ഫിയർ ഭയത്തെ മാറ്റുവാനുള്ളതായ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാനുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമുക്ക് ഒരു ബോധ്യം ലഭിക്കുന്നുണ്ടോ? നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്നവരാണ്. ഒരു സുരക്ഷിതത്വ ബോധം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് സുരക്ഷിതത്വ ബോധം ഉണ്ടാകേണ്ടത്? അത് വളരെ ആന്തരികമായിട്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഭയം എന്നത് നമുക്ക് പല കാരണങ്ങളാൽ ഉണ്ടാകും. എന്നാൽ സമാധാനം എന്ന് പറയുന്നത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ആത്യന്തികമായി ഇൻറ്റേർണലി ആന്തരികമായി വളർത്തി എടുക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തമ്പുരാനെ പറ്റിയുള്ള നല്ല ബോധ്യം നമുക്കുണ്ടാകണം. എല്ലാ ഭയത്തിൻ്റെ നടുവിലും കാറ്റിനെയും കോളിനെയും ശാസിക്കുവാൻ കഴിവുള്ളവനും കെൽപ്പുള്ളവനും ഏത് വൈറസിൻ്റെ നടുവിലും നമ്മെ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യാൻ കഴിവുള്ളവനുമായ ദൈവത്തെപ്പറ്റി, യേശു തമ്പുരാനെ പറ്റിയുള്ള ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇന്ന് അമ്മമാരെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ആദരിക്കുക ഓർക്കുകയും ചെയ്യേണ്ട വ്യക്തിത്വങ്ങളാണ് ഈ അമ്മമാർ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം തരുന്നത് ആരാ? നമ്മുടെ മാതാപിതാക്കളാണ്. പ്രത്യേകിച്ച് അമ്മമാർക്കുള്ള ഒരു വലിയ ദൗത്യം. നമുക്ക് ഒരു കുഞ്ഞിനെ ചുമ്മാ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരമ്മ കുഞ്ഞിനെ അടിച്ചാൽ പോലും അമ്മ കൂടുതൽ കൂടുതൽ അമ്മയെ കെട്ടിപ്പിടിക്കത്തുള്ള അമ്മയിൽ നിന്ന് ഒളിച്ചോടി മാറി ഓടി മാറി പോകത്തില്ല. കാരണം ഈ കുഞ്ഞിന് അത്രമാത്രം ബോധ്യമുണ്ട്, അമ്മ അടിച്ചെന്ന് പറഞ്ഞാലും അമ്മ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞാലും അമ്മ എന്തെങ്കിലുമൊക്കെ ശിക്ഷ കൊടുത്തെന്ന് പറഞ്ഞാലും അമ്മയുടെ അത്രയും സുരക്ഷിതത്വം വേറെടുത്തും ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അമ്മയ്ക്കുണ്ട്, ഈ കുഞ്ഞിനുണ്ട്. And that should be our approach in our dealing with our Lord. He is a motherly figure to us. He is a protector. He is eradicating all types of fear and giving us security and sense of security. ഇത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. നമുക്ക് നമ്മുടെ അമ്മമാരെ ഓർക്കാം. അവർ തന്നതായ സുരക്ഷിതത്വ ബോധം ഒത്തിരി നന്മകൾ അവർ തരുന്നുണ്ടെങ്കിലും നമുക്ക് സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. അവർ നൽകുന്നതായ ഒരു സുരക്ഷിതത്വ ബോധം, ഞാൻ കഴിഞ്ഞ ദിവസം യാദൃച്ഛികമായിട്ട് ഡാലസിലെ വികാരി അച്ഛൻ മത്തായി അച്ഛനോട് സംസാരിച്ചു. സംസാരിച്ചപ്പോൾ ഞങ്ങൾ അമ്മമാരെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിപ്പോൾ അച്ഛൻ പറയാ, അമ്മ നഷ്ടപ്പെട്ടു പോകുമ്പോഴേ നമുക്കത് അറിയത്തുള്ളൂ. അച്ഛൻ്റെ അമ്മ അടുത്ത സമയത്ത് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയതാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, അത് ഒരുപക്ഷെ അമ്മയുള്ളപ്പോൾ നമ്മളതിൻ്റെ മൂല്യം അറിയത്തില്ല. കാരണം വല്ലപ്പോഴും ഇങ്ങനെ വിളിക്കുകയും ചിലപ്പോൾ നമുക്ക് ശല്യമായിട്ടും തോന്നും, പക്ഷേ അതില്ലാതെ വരുമ്പോഴാണ് അതിൻ്റെ പെയിന് നന്നായിട്ട് ബോധ്യപ്പെടുന്നതെന്ന്. അതുകൊണ്ട് നമുക്ക് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന അമ്മമാരുള്ളവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അമ്മമാരെ നിങ്ങൾ നന്നായിട്ട് ബഹുമാനിക്കുക, ആദരിക്കുക. അമ്മമാർക്ക് കണ്ണീരുണ്ടാകുന്ന ഒരവസ്ഥയും നിങ്ങൾ ഉണ്ടാക്കരുത്. സോ ഡു നോട്ട് മേക്ക് ദം sad because of your misbehavior, because of your mischievousness. So please always be gentle and respectful to your moms. അമ്മമാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതായ ദൗത്യം, നിങ്ങൾ ചെയ്യുന്നതായ കൊടുക്കുന്നതായ ആ സുരക്ഷിതത്വം, നിങ്ങൾ കൊടുക്കുന്ന ആ സ്നേഹത്തിൻ്റെ ആ കരുതലിൻ്റെ ആ തലം നമുക്ക് കൂടുതൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കാം. നമ്മുടെ തമ്പുരാനോട് ചേർന്നുകൊണ്ട് നമ്മുടെ പരിശുദ്ധ അമ്മയോട്, എല്ലാ അമ്മമാരുടെയും വലിയ മാതൃകയായ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് കൂടുതൽ വളർത്തിയെടുക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാം. നിങ്ങൾക്കൊത്തിരി സഹനങ്ങളുണ്ട്. പരിശുദ്ധ അമ്മ കുരിശിനോടുകൂടി എങ്ങനെ യാത്ര ചെയ്ത് സഹനങ്ങളെ നേരിട്ടു എന്നതിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ശക്തി ദൈവത്തിൽ നിന്ന് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവരെയും തിരുസന്നിധിയിൽ വയ്ക്കാം. അമ്മമാർക്കെല്ലാ നന്മകളും ആശീർവാദവും നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് ഈ മദേഴ്സ് ഡേ ആഘോഷിക്കുമ്പോൾ, അമ്മമാരെ ഞങ്ങൾ ഓർക്കുമ്പോൾ, സുവിശേഷം ഞങ്ങൾക്ക് നൽകുന്നതായ ഉദ്ധിതനായ കർത്താവിൻ്റെ ആ അനുഗ്രഹവും സുരക്ഷിതത്വത്തിൻ്റെ ആ പാഠവും ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മമാരെ കൂടുതൽ കരുതുവാൻ, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലൊക്കെ അവരെ കൂടുതൽ കരുതുകയും താങ്ങുകയും ചെയ്യുവാൻ മക്കൾക്ക് അനുഗ്രഹം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മമാർ കൂടുതൽ നന്മകൾ സ്വീകരിച്ച് സഹനത്തിൻ്റെയും ആ വലിയ സാക്ഷികളായി മാറുവാനും, പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് കുരിശ് യാത്രയിൽ ആ ഒരു വലിയ
സാക്ഷ്യമായി തീരുവാനും മാതൃകയായി തീരുവാനും അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ജന്മദിനം ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുന്നതായ രണ്ട് കുടുംബങ്ങളെയും, ജോണെ ചാക്കോയുടെയും ജോജി മാത്യൂസിൻ്റെയും കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ നിയോഗങ്ങൾക്കായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. നമ്മെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണ്യവനായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വര കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. വിശുദ്ധ കന്യക പ്രസവിക്കുകയും ചെറിയ ബേദലഹേം ബഹുമാനിക്കുകയും വെടിപ്പുള്ള മാമോദീസ താൽപര്യപൂർവ്വം പ്രതീക്ഷിക്കുകയും പരസ്യമായി ഗോകുലത്ത് ആഘോഷിക്കുകയും നിർമ്മലമായ ആചാരിത്വം പരികർമ്മം ചെയ്യുകയും വിശ്വസ്ത സഭ സ്വീകരിക്കുകയും സ്വജാതികൾക്കും വിജാതികൾക്കും ശുദ്ധീകരണം നൽകുകയും ചെയ്ത പരിശുദ്ധനും വിശുദ്ധി നിറഞ്ഞവനുമായ കർത്താവിന് സ്തുതി. തൻ്റെ ഇടവക മുഴുവനും വേണ്ടി അവൻ്റെ ശരീരവും രക്തവും സഭയിൽ വിഭജിക്കപ്പെടുകയും സ്വജാതികൾക്കും പുറജാതികൾക്കുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ജീവനുള്ളവരെയും മരിച്ചവരെയും കൃപയാൽ സന്തുഷ്ടരാക്കുവാൻ അവൻ മതിയായവനാകുന്നു. ദൈവീയമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കർണവനായി കർത്താവൻ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യോ സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളും വായന്തും അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കർണവനായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മെസ്സിയ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ബബു കുലസ്ബാ. കന്യകാത്ഭുതകരമായി പ്രസവിക്കുകയും ബേദലഹേമോ ഭർത്ത സന്തോഷപൂർവ്വം ബഹുമാനിക്കുകയും യോർദാൻ നദി താല്പര്യത്തോടുകൂടി പ്രതീക്ഷിക്കുകയും ഗോകുൽത്ത കുരിശുമരത്തിന്മേൽ ആഘോഷിക്കുകയും
സൃഷ്ടികളുടെ ജീവനും രക്ഷയ്ക്കും വേണ്ടി സ്വയം ബലിയായിത്തീരുകയും ബലിയാൽ സകല ജാതികൾക്കും പാപപരിഹാരം നൽകുകയും മരണത്താൽ സകല കുടുംബങ്ങളെയും വംശങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാട് നീയാകുന്നു. കർത്താവേ, മഹത്തായ നിന്റെ മനുഷ്യ സ്നേഹത്താലും അവർണ്യമായ നിന്റെ കൃപയാലും നിന്നെ പ്രസവിച്ച മാതാവും അനുഗ്രഹീതയും വിശുദ്ധയും ദൈവമാതാവുമായ മറിയാമിൻ്റെയും ദീർഘദർശിമാരുടെയും സ്ലേഹന്മാരുടെയും സഹോദരന്മാരുടെയും പിതാക്കന്മാരുടേതുമായ സംഘം മുഴുവൻ്റെയും കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായ പ്രാർത്ഥനകളാലും വിശ്വാസമുള്ള നിന്റെ സഭയ്ക്ക് നീ പാപപരിഹാരം നൽകണമേ. വിശേഷജ്ഞാനമുള്ള നിന്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ. ദുഃഖാർത്ഥരായി നിന്റെ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കണമേ. ആചാരത്വപരമായി നിന്റെ അവകാശത്തെ വിശുദ്ധിയിൽ പ്രതിഷ്ഠിക്കണമേ. സൃഷ്ടിയിൽ നിന്റെ ശാന്തി നീ വസിപ്പിക്കണമേ. ലോകത്തിൽ സമാധാനം വാഴുവാനിടയാക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. ക്ലേശിതരെ ആശ്വസിപ്പിക്കണമേ. പരദേശവാസികൾക്ക് വിടുതലും ബന്ധനസ്ഥർക്ക് മോചനവും അടിമകൾക്ക് സ്വാതന്ത്ര്യവും വിശ്വാസികളായ മരിച്ചവർക്ക് സൽസ്മരണയും ആശ്വാസവും സന്തോഷവും നീ കൽപ്പിച്ചു കൊടുക്കണമേ. കർത്താവേ, പാപിയെങ്കിലും നിരദാസനായ ആചാര്യനായി എന്നെ പരമേൽപ്പിച്ച ഈ ആചാര ശുശ്രൂഷ യഥാർത്ഥ ആചാര്യന്മാർക്ക് ചേർന്ന വിധം നിർവഹിക്കുവാനിടയാക്കണമേ. ഞാൻ അയോഗ്യനായിരിക്കെ കൃപയോടെ നീ എന്നെ പരമേൽപ്പിച്ചിട്ടുള്ള ആ താലന്ത് നീ തന്നെ എന്നിൽ ഫലവത്താക്കണമേ. വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവന വിചാരിപ്പുകാരുടെ കൂട്ടത്തിൽ നിന്നിൽ നിന്നുള്ള പ്രതിഫലം സ്വീകരിക്കുവാൻ കൃപയാൽ ഞാൻ യോഗ്യനായിത്തീരണമേ. എന്തെന്നാൽ നീ ഉത്തമനും ദാനങ്ങൾ സമർത്ഥനുമാകുന്നുവല്ലോ. നിന്റെ ദാനങ്ങൾ ധാരാളവുമാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനേറ്റു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവപ്രദനായ വിശുദ്ധ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതരുടെയും ആത്മാക്കളിൽ എന്നുമെന്നേക്കും രണ്ടു ലോകങ്ങളിലും മനസ്സിലവ് തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവൻ ആകുന്നു. ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാമെല്ലാരും ഭക്തിയായെന്ന് ഏറ്റു ചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തുനിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായും മനുഷ്യരായി സ്വർഗ്ഗത്തിലിറങ്ങി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മനസ്സിലടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം ഒന്നാം ദേശത്തിനേറ്റ് സ്വർഗത്തിലേക്കരേറി തന്റെ പിതാവിന്റെ വലത്തുവാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ
വലിമതോടെ വരുവാനിരിക്കുന്നവനും തന്റെ ആദരവസ്ഥാനമില്ലാത്തവനും ഏകർത്താവുമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവെന്ന് പുറപ്പെട്ട് പിതാവിനും പുത്രനും കൂടെ വന്ദിക്കപ്പെട്ട് ഇവിടെ സ്തുതിക്കപ്പെടുന്നവനും നീവേന്മാരും സ്ത്രീകന്മാരും മുഖാന്ന് സംസാരിച്ചവനുമായി ജീവനും വിശ്വഹായിലും കാതോലിക്കവും സ്നൈഹികവും ഏകവും വിശുദ്ധമായ സമയം ഞങ്ങൾ വിശ്വസിക്കുന്നു. പാമോദ്ര മാമോദിസ ഒന്ന് മാത്രം നേറ്റ് പറഞ്ഞ് മരിച്ചുപോയ ഈർപ്പിനും വരുമാനോ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. പ്രിയരേ ഇതുക രുണയുടെയും ദയവിൻ്റെയും സമയം ദാ. സത്യ സ്നേഹത്തോടെ സമാ ആനം നൽകും സമയം പറിക്കുമോർ സ്തവൻ കാലോ സമയത്ത് സ്നേഹവും ഐക്യവും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ബബുലസ് ബാലവുൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ഭാരിക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുമരത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനം ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവൻ ഭാഗം നാം ദർവനിക്കണം. കർത്താവേ, നിന്റെ ശാശ്വതമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ബബുലസ് ബാലവുൽമിൻ. ആമേൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ബബുലസ് ബാലവുൽമിൻ. ആമേൻ. മറിക്കുമ്പോൾ സഹോദരങ്ങളെ, നാമെല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസം കൂടുന്ന സമർപ്പിക്കുന്ന ദിവ്യവും പരിശുദ്ധമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവിള്ള ബലി സാലത്തിന്റെ ഉടനായി പിതാവായ ദൈവത്തിന് രമ്യതനും സമാധാനത്തിനും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന സമാധാനവും ബലി സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മസ്യാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധ വിചാരങ്ങളും ഹൃദയങ്ങളും
ദൈവമായ കർത്താവിങ്കൽ ആയിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോട് കർത്താവിന് സ്തോത്രം നൽകുന്ന യുക്തനായുമാകുന്നു. തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊന്നിച്ച് മൂന്ന് പ്രാവശ്യം ഉച്ചത്തിൽ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരാകേണമേ. മെസ്സോക്കേൻ ഗോയേരിക്കുന്ന ബലവാനായ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന ദൈവമായർത്താൻ തിരുനാമത്തിൽ വന്നവന് വരുവാനിക്കുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നമ്മുടെ കർത്താവ് രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് ഒരുങ്ങിയപ്പോൾ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. ആരയ്ക്കുമോ വാരേ പക്സോ തന്റെ ശരീരമാക്കി അത് സ്വീകരിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടി ഭരമേൽപ്പിച്ച് നൽകി. വൽഹായ ദലോലം വൽമിൻ ആമീൻ. പ്രകാരം വീഞ്ഞും വെളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. വാരയ്ക്കുമോ വാരേ ഉകാദീസ് തന്റെ വിലയേറിയ രക്തമാക്കി അത് സ്വീകരിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടി പരമേൽപ്പിച്ച് നൽകി. വിശുദ്ധ സ്നേഹന്മാരെ വായേൽപ്പിച്ചുകൊണ്ട് അവരോട് ഞാൻ വരുന്നതുവരെ എന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവിനെന്ന് നമ്മുടെ കർത്താവ് സ്നേഹന്മാരോട് കൽപ്പിച്ചരുൾ ചെയ്തു. ഞങ്ങളുടെ കർത്താവേ നന്നത്തെ ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ ഏറ്റു പറയുന്നു രണ്ടാമത്തവരനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുണ്ടായിരിക്കണമേ കർത്താവേ. നിന്റെ സഭ രക്ഷാകരമായ നിന്റെ സകല ദൈവിക വ്യാപാരങ്ങളെയും ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന സംഭ്രമജനകമായ നിന്റെ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവുകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു. നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദയതോ നീ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. വരയ്ക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശ്രുക സ്വർഗമാനുരങ്ങളിൽ പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന പരിശ്രുപാനമേലാവശ് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീതിയുണ്ടാകണമേ. ഉത്തരമരുളേണമേ കർത്താവേ. എന്നോടുത്തരമരുളേണമേ കർത്താവേ. എന്നോടുത്തരമരുളി ദയതോന്നി ഞങ്ങളോ
എന്നോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഈ അപ്പത്തെ നമ്മുടെ ദൈവമായ മെസിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. ആമേൻ. അവനീ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ മെസിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ആമേൻ. കർത്താവേ, ഈ തിരുശരീരത്തിനും തിരുരക്തത്തിനും പങ്കുകൊള്ളുന്ന എല്ലാവർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും അവർ നിത്യജീവൻ അവകാശികളാവുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും ഈ സ്മരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകമായി പരിപാലിച്ചു പോരുന്ന പശുപിതാവ് ഫ്രാൻസിസ് മാബാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മുറോൺമോർ ബസേലിയോസ് ക്ലീമീസ് കാലിക്ക ബാബായ്ക്ക് വേണ്ടിയും നമ്മുടെ ഭദ്രാസന മേൽപ്പെട്ടക്കാരൻ അവൂർ മോർ സെഫാനോസ് മിത്രാപൊലത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശിശമാർ ഷമാസന്മാർ ദേരായക്കായ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്ത്യ സഭ മുഴുവന് വേണ്ടിയും കത്താനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ് നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിൽ ഉണ്ടാകുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ചിപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും ആശ്വാസം അരുളി അവരെയും അവർക്ക് സഹായഹസ്തം നൽകുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരിക്കുമോ, നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിർദ്ധയരായ അധികാരികളുടെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബു കുലസ്ബാൻ. ബാറിക്കുമോർ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവായ മറിയാമിനെയും നമ്മുടെ പിതാവായ മർത്തോമാ ശ്ലീഹായെയും നിവ്യന്മാർ ശ്ലീഹന്മാർ പ്രസംഗർ എവങ്കലിസ്തന്മാർ സഹദയന്മാർ മൗതിയാന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് ഓട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയും ഞങ്ങളെ പരിപാലിച്ച് അവരുടെ അണികളും ഞങ്ങളെ ചേർക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോബുലസ്ബാൻ.
ഭാരിക്കുമോർ കുറ്റമില്ലാത്ത സ്നേഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധപിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. അതിൽ നിന്ന് വ്യതിചലിച്ച് ശിക്ഷാർഹരാകുന്നതിന് അനുവദിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുഗുലസ്ബാൻ. ഭാരിക്കുമോ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായുസ്സോൻ എന്ന് ചൊല്ലണം. കുറിയേലായുസ്സോ കുറിയേലായുസ്സോ കുറിയേലായുസ്സോ. കർത്താവേ, ഞങ്ങളുടെ പരേതരെ കരുണയോടെ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ തിരുശരീരവും തിരുരക്തവും അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടെ ഞങ്ങൾ വേർപിരിഞ്ഞ സർമരിച്ച പോലെയും ആശ്വസിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും മരിച്ചുപോയവരുടെയും അകൃത്യങ്ങൾ മറന്ന് ഞങ്ങളെല്ലാവരെയും ക്രൈസ്തവമായ അന്ത്യത്തിന് യോഗ്യരാക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ സകലത്തിലൊന്ന പ്രകാരം ഇതിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ആമേൻ. നാമം പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലകാലം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ കൃപ, എന്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിന്നെ വിളിക്കും നേ നാഥ. ഭാരക്കുമോർ കൂറി
വിളിക്കുമ്പോൾ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും യാചനകൾക്ക് മറുപടി അല്ലുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടുകൂടി ഉച്ചത്തിൽ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും സകലവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ അവ്യയങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ളവർക്ക് നീ വിമോചകനായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശുവബ് കുലസ്ബാലോൽമിൻ ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ഭാരയ്ക്കുമോർപ്പിക്കുന്ന വിശ്വാസങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവൻ ഭാഗനാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുപാദങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ജനത്തിലും നിന്റെ ഏകജാതന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുവാനായി നോക്കി പാർക്കുന്ന നിന്റെ ഇടവകയിലെ ആടുകളിലും നിന്റെ വലത്തുകൈ ആവസിപ്പിച്ച് അവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. ഭാരയ്ക്കുമോർ ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുതോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശുദ്ധമായ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധരുമായിരിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ചുവന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. കർത്താവിനാമം ആദ്യേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ
ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താരയോർക്കേണം നയവാന്മാർ പുണ്യപ്പെട്ടു ൃന്നീച്ചേകുമവർക്കാശ്വാസം സ്വർഗേ പുത്രൻ ദൈവം മുറിയോറാഹിനുവാദാരേ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലുയാ യുഹാലേലുയാ നിൻവലഭാഗേ രാജഭാമിനിയും നിന്നഴകരജന്മോഹിപ്പാ ഹാലേലുയായോ ഹാലേ ലുയാ നിഞ്ജനമോർക്കായിക പിതൃഗൃഹവും ബാറയ്ക്കുമോ ോലോകാദീശോലോലീനമി ഭജനമേ നിന്നിലുദിച്ചോരേഗസുതൻ ൃക്കരഞ്ഞങ്ങളിൽ അലിവാൻ താൻ പക്കലപേക്ഷയണേക്കേണം സ്തൗമൻ കാലോസ് കുറിയേലായി വാഴ്വായി തീരണമേ മറിയാമിന്നോ അവൾ പ്രാർത്ഥന ഞങ്ങൾ ോട്ടുമോ സ്വഹോലോല ബ്രോവൽ റൂഹോ കാദീശോ ദൈവാമിതകന്യാമിന്നായി പരിമളദുവചുരുൾ വായുവിലുയരുന്നു ഞങ്ങൾക്കായുള്ള അർത്ഥന നീ നിർത്തിടരുതേ പരിശുദ്ധേ ഏകാത്മജനോടർത്ഥിക്ക ഞങ്ങളിതാർത്ഥതോ നീ ൻപന പോലെ തളിർത്തിടുമേ ഹാലേലുയ വളരുമവൻ ലബനോൻകാരകിൽ പോൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലുയ വർത്തിക്കും അവർക്കു ദുഷ്ടി പുഷ്ടികളും ബാറയ്ക്കുമോ ഹോലാബോല ബ്രൂവൽ റൂഹോ കാദീശോലോ വാദാമിനോലോ വൽമീനാമി ഒരു പോലിങ്ങും മാറിയൗസേ വാനിലും അതുപോ നിന്നോർമാ ഉദഗണമേ നിൻ പ്രാർത്ഥന നിന്നോർമ്മയെ ബഹുമാനിച്ചോർക്ക സ്തൗമൻ കാലസ്കുറിയേലായിസോ നിർമ്മല നീ ബീമാരേ രാജ്യസുത സ്നേഹന്മാരേ പാപതീലങ്ങൾ താഴായി വാൻ പ്രാർത്ഥിപ്പേൻവാർക്കുമോ ശുഭഹോലാബോല ബ്രൂവൽ റൂഹോ കാദീശോ സൽസഹദേന്മാരാ ദൈവത്തിൻ ദാസന്മാരേ നിങ്ങളുടെ പ്രാർത്ഥനകൾ കോട്ടകളങ്ങൾക്കാകട്ടെ മുറിയോറായി മലയിനുവാദാരി പരിശുദ്ധ
വിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായ് അടികളെയും തൻ കോപത്തിൽ വടികളെയും ആയി ചീടായ് മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലുയാ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനുതുല്യന്നരനുടെ നാളുകളോ ഹാലേലുയാ പൂക്കുന്നിതുവായിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ ശുഭഹോല പോല ബ്രൂവൽ റൂഹോ കാദിശോ മെൻവോലം വാദാമിനോലം വൽമീനാമി ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരനീ ജീവാസുരമതുണർത്തണമേ കവറിനും വെറുതെ സായിക്ക സ്തോമൻ കാലസ്കുറി ഉയരേകുന്നോൻ രാജാവ് ഉയരത്തിൽ നിന്നേഴുന്നള്ളി ജീവൻ മൃതരാ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവരുയിരോടേഴു നേറ്റു ഉയരേകം നിന്നെ സ്തുതി ചെയ്തിടുന്നു എന്റെ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യുവോ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞ അങ്ങെത്തിട്ടു മരിച്ചതു ഞാനെന്നും തന്നരുളിനു മഹത്തും മുറിയോരാകെ മാലയിനു വാദാരേ മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ സ്തുതി ചെയ്തോരാ മൃതരും കൈക്കൊണ്ടേണം നാം ശബ്ദമുയർത്തി പറയണം പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി ഹാലേലൂയാ ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഉറങ്ങുമാറാകണമേ േക്ക് ഞങ്ങളുടെ കർത്താവും ദൈവവുമേ അദൃശ്യമായ നിന്റെ വലത്ത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെ മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ ആശീർവദിക്കണമേ മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മെസ്സിയായുടെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ ഇവയിൽ താല്പര്യപൂർവം സംബന്ധിച്ച എല്ലാവരിലും പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കുണ്ടായിരിക്കട്ടെ കൃപ ചെയ്യണമലിവാൽ കൃപ ചെയ്യണമ തരമരുളി കൃപ ചെയ്യണമേ നിനക്കു സ്തുതി കൃ
കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. നമ്മുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന പുണ്യമുണ്ടാക്കുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. കൈ കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ, വിശ്വാസാശുദ്ധ്യ എന്നെ കൈ കൊണ്ട് കൽപ്പന കാക്കുന്നു സ്നേഹിതനല്ലോ. സ്തുതി ദൈവത്തിന്നുയരത്തിൽ തന്മാതാ. മാമുടി സഹദേന്മാർക്കും മൃദരിൽ കരുണയുണ്ടാക. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സിയാ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വാഗേ നമിക്കും നിന്നെ എല്ലാനാവും സ്തുതി പാടും കരടഞ്ഞോർന്നൽ ശരണം നീ ൃദർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. കർത്താവേ, മനുഷ്യരോട് നിനക്കുള്ള സ്നേഹത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് ശക്തിയും സഹായവും ആലംബവുമായിരിക്കണമേ. ഈ ആത്മീയ വരുന്ന വഴി സന്തുഷ്ടരായ ഞങ്ങൾക്കെല്ലാവർക്കും പുണ്യവും ഭാഗ്യാനുഭവവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുകുലസ് ബാൻലവൽമിൻ. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവൻ ഭാഗനാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീരുകയും ചെയ്ത സത്യാപമായി ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും കെടാത്ത അഗ്നിയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുകുലസ് ബാൻലവൽമിൻ. അമീൻ. ബാരേക്കുമോ ഭൗനീക മഖിലം
വിട്ടുപിരിഞ്ഞോനുയരാമീശൻ ഭൗതിക മത്സ്യം തേൻകട്ടയുമായി ശേഷ്യർക്കേകി ആത്മീകനെങ്ങനെ ഭൗതിക സാധനമേകാൻ പോരും ആത്മശരീര സൃഷ്ടാവാണൻ അതിനാൽ സ്പഷ്ടം സുവിശേഷിപ്പാൻ പ്രേരണ ശിഷ്യർ കേകിയ നാഥ ആത്മകളേബര പോഷണമിവരിൽ നീ നിറവേറ്റി സ്വർഗീയ വയൽ പണികളിലങ്ങളെ നിയമിക്കണമേ ഉയിരിൻ പോഷണമതിനായി വിഷമി കരുതേ ഞങ്ങൾ കാഴ്ചയിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ലവരാ മൃദർ പുണ്യ പേരയരാനന്ദിക്കേണം സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചുപോയവരും ജീവിക്കുന്നവരും നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള സ്ലീബയാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസയുടെ റൂസ്മയാൽ മുദ്രിതരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ പരേതരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവിൻ എന്നിവ എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവിൻ. അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവേ കൃപ ചെയ്യണമേ പ്രാർത്ഥന നീ കൈ കൊള്ളണമേ നിന്ദയും നിൻ മോചനവും നിന്നറയിൽ നിൻ നേഗണമേ സോദരരേയാജി പുകളേ കേൾക്കുകയില്ലം നോർക്കരുതേ സത്യനുതാപ താൽ നിനുവേ രക്ഷിതമായി നമുക്കർത്ഥിക്കാം നന്മയ്ക്കുള്ളോരോവിഘ്നം നമ്മിൽ തന്നെ ആകുന്നു തൻ്റെ മഹാകാരുണ്യത്തെ ദൈവം താൻ തടയും നില്ല അന്വേഷിപ്പോർ കണ്ടെത്തും മുട്ടിവീളിപ്പോർ കായ്നാഥൻ തൻവാതിൽ തുറന്നീടുന്നു എന്നല്ലോ തിരുവേദമൊഴി അപ്പം മക്കൾ യാചിച്ചാൽ അപ്പൻ കല്ലേകുന്നില്ല മത്സ്യം മക്കൾ ചോദിച്ചാൽ പാമ്പിനെയും
നൽകാറില്ല. ദാനിയേലിന്നെന്ന പോ ഞങ്ങളുടെ യാചനകൾക്കായി നിൻ വാതിൽ തുറക്കിടണമേ. യാചന നൽകിയിടുന്നവനെ ഞങ്ങളുടെ യാചനകൾക്കിപ്പോൾ ശ്ലീബായേം നിർത്തുന്നു. കർത്താവേ ആശാഭംഗം ഉണ്ടാകരുതേ ഞങ്ങൾക്ക്. നിന്മേരെ തങ്ങൾ പേരും ഭൂമിയെ നീ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ ദേശത്തിൻ്റെ രക്ഷയ്ക്കായുതുകണമേ. അനുതാപം കൈക്കൊള്ളോരിൽ സന്തോഷിക്കും സ്വർഗീയ. ഞങ്ങളുടെ പാപം മൂലം ഭൂമിയെ നീശിക്ഷിക്കരുതേ. നിമിയന്മാർ ശ്ലീഹന്മാർ സഹദേന്മാർ പരിശുദ്ധന്മാർ എന്നിവരാൾ ശിക്ഷകളല്ല നിക്കണമേ കരുണാനിധിയെ. നാഥാനിന്ത്ര കയ്യാലേ നിൻ സഭയെ വാഴ്ത്തിടണമേ. സർവജനങ്ങളിലും നിന്റെ വാഴ്വുകളെ വർഷിപ്പിക്ക. പ്രാർത്ഥനയെ കേൾക്കുന്നവരെ യാചന നൽകിയിടുന്നവനെ. പ്രാർത്ഥന കേട്ടി ദാസരുടെ യാചനയെ നൽകിയിടണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ദയവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ നീക്കും നിനക്ക് സ്തുതി. ബാർക്കുമോ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മദേഴ്സ് ഡേ ആഘോഷിക്കുന്ന എല്ലാ അമ്മമാർക്കും, ഭൗതിക ജീവിതത്തിലെ അമ്മമാർക്കും ആത്മീയ ലോകത്തെ അമ്മമാർക്കും, പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റേഴ്സിനും എല്ലാവർക്കും മാതൃദിനത്തിൻ്റെ മംഗളങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അമ്മമാരും അവർ ചെയ്യുന്നതായ ത്യാഗത്തിന് തമ്പുരാൻ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതം സഭയ്ക്കും സമൂഹത്തിനും എന്നും ശക്തിയാണ്. കർത്താവിൻ്റെ സഹനത്തിൽ ഏറ്റവും അധികം കൂടെ നിന്നത് സ്ത്രീകളാണ്. നമുക്കറിയാം അപ്പോസ്തലന്മാർക്കൊക്കെ നിൽക്കുവാനുള്ള ധൈര്യം ഇല്ലാതെ പോയപ്പോൾ ആ ധൈര്യം ഏറ്റെടുത്ത് കർത്താവിൻ്റെ കുരിശിനെ അനുഗമിക്കാൻ ശക്തി കാട്ടിയത്, മാതൃക കാട്ടിയത് സ്ത്രീകളാണ്. വെറോനിക്കായ പോലെയും യെരുശലേമിലെ സ്ത്രീകൾ കരഞ്ഞതായി അവിടുത്തെ നോക്കിക്കരഞ്ഞ സ്ത്രീകളെപ്പോലെയും അനുഗമിച്ച പരിശുദ്ധ അമ്മയെപ്പോലെയും ഒക്കെ ഉള്ള വലിയ ഒരു മാതൃക നിങ്ങൾക്കുണ്ട്. അതിനെ നിങ്ങൾ അങ്ങേയറ്റം കൂടുതൽ പരിപോഷിപ്പിക്കുക. സഭയെ തന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം സഭ വലിയ സംരക്ഷകയാണ്. അതുകൊണ്ടാണ് സോ ദ പ്രൊനൗൺസ് സി ഷീ ഈസ് യൂസ്ഡ് ഫോർ ദ ചർച്ച് ബിക്കോസ് സഭ മാതാവ് സഭയെ നമുക്ക് രക്ഷയുടെ അനുഭവത്തിന് വലിയ മുഖാന്തരമായി നിൽക്കുന്ന അമ്മയാണ് സഭ. ഭൂമിയെ അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. സർവം സഹയായ ഭൂമി, എല്ലാം സഹിക്കുന്ന ഭൂമി, മനുഷ്യൻ കാണിക്കുന്ന എല്ലാ
എല്ലാ തിന്മകളുടെയും എല്ലാം ഭാരം പേറുന്നത് ഭൂമിയാണ്, എല്ലാം സഹിക്കുന്നത് ഭൂമിയാണ്. അതുകൊണ്ട് അമ്മയായി ഭൂമിയെ വിളിക്കുന്നത്, സർവം സഹയായ മദർ എർത്ത്, ബിക്കോസ് ഓഫ് ദാറ്റ് സാക്രിഫൈസ് ദാറ്റ് ദ മദർ എർത്ത് ടേക്സ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാം ഒരു പ്രതീകമാണ് നമ്മുടെ അമ്മമാർ. അതുകൊണ്ട് നിങ്ങളുടെ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും എല്ലാം നന്മകൾ നിങ്ങൾക്ക് കൂടുതലായി ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകുന്നേരം 6:30 നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. MCCL പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. നമുക്ക് ഈവനിങ് പ്രെയർ, സാധാരണ ദിവസത്തെ ഈവനിങ് പ്രെയറും അതിനുശേഷം MCCL കുറച്ച് ഷെയറിംഗ് ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ആഴ്ച നടത്തിയതിൻ്റെ അതേ ഫോർമാറ്റാണ്, പക്ഷേ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളൊക്കെ മിക്കവാറും കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും. സോ ഇറ്റ്സ് എവരിബഡി പ്ലീസ് ജോയിൻ ദ പ്രെയർ അറ്റ് 6:30 PM. സോ അണ്ടിൽ ദിസ് ലോക്ക്ഡൗൺ ഈസ് ലിഫ്റ്റഡ് വി വിൽ കണ്ടിന്യൂ with our evening prayers on Saturday, that is at 5:30. That is our regular liturgical evening prayer for Sunday. And Sunday evening is a prayer that is assigned, given to different organizations of the church, Mothers Forum, Fathers Forum, or MCA, or youth members. So they will share the task. That is how we want to continue our distant prayer connection in the church. I think the Sunday school is starting right now after the Mass. That is the instruction we all received. So just want to thank and all the teachers, particularly our principal, Alex Angle, and all the teachers and the parents who give them support for taking this task online program. So all have to have their electronic devices. So the parents made them available for them. So I just thank our parents too. So the teachers and the parents deserve special recognition for this task. And all our children also deserve special attention at this time, because they dedicate their time to learn about the church and the faith, and also they want to be formed even though we cannot come together as a group. So I just want to say a prayer for you as we restart our Sunday school through the online media. So let us close our eyes for a moment and offer our new program in the hands of God. God, our Father, we thank you for all the blessings you have given us. Even during this lockdown time, Lord, through many means, you help us to be connected as a parish and as a family. Lord, in this faith formation program, we ask you to be with us through the use of all this modern media. And as we use this media, we may take the full advantage of the system and also we faithfully participate in this faith formation. And beyond all the knowledge that we receive, Lord, we may come closer to you and we may know close to you, and we become good friends. You become our good friend and we become great friends to you. And that way we develop our relationship and also our faith life. Loving Father, give us your Holy Spirit as we are in this process and in this journey. And Mother Mary, you be a great intercessor for all of us. Hail Mary, full of grace, the Lord is with thee. Blessed art thou among women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Peace be with you and with your spirit. The love of God the Father, the grace of the only Son, the communion and the abiding presence of the Holy Spirit be with you all, my catechism teachers, children, and all those who take part in this particular apostolate. Amen. Thank you. See you next week or this evening.